ആരാണ് ഈ യോഗസിദ്ധി വന്നവൻ? ഉടനെ നിങ്ങളുടെ മനസ്സിൽ പോവും ആസനങ്ങൾ, പ്രാണായാമം, പ്രത്യാഹാരം, അതാണ് നിങ്ങളുടെ മനസ്സിൽ പോവുക. കൃഷ്ണൻ പറയുന്ന യോഗം അതല്ല. കൃഷ്ണൻ പറയുന്ന യോഗം സിദ്ധ്യ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. അദ്ദേഹത്തിൻ്റെ യോഗം ബുദ്ധിയിലും മനസ്സിലുമാണ്. പരിശീലിക്കേണ്ടത് മനസ്സും ബുദ്ധിയും, സിദ്ധിക്കുന്നതും മനസ്സ്തലത്തിലും ബുദ്ധിതലത്തിലുമാണ്. അതെങ്ങനെ? ആത്മതത്വ വിചാരം കൊണ്ടുവരുന്നതാ, ഈശ്വരതത്വ വിചാരം കൊണ്ടുവരുന്നതാ. ആലോചനയാണ് അതിനുള്ള മാർഗം, ആത്മപരിശോധനയാണ് അതിനുള്ള മാർഗം, ആത്മതത്വ പരിചിന്തനമാണ് അതിനുള്ള മാർഗം. ബാക്കിയൊന്നുമില്ല, ഒക്കെ വിട്ടോളൂ. നിങ്ങൾ വിളക്ക് കൊളുത്തി വെച്ചോ വെച്ചില്ലേ എന്നൊരു ചോദ്യമില്ല. അതൊക്കെ അഴകിനും ആവശ്യത്തിനുമായിട്ട് വെച്ചോളൂ. വിളക്ക് കൊളുത്തി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണു എന്നുള്ളതാണ് ചോദ്യം. യുക്ത യോഗസാധന, ആ യോഗത്വം സിദ്ധിച്ചവൻ കർമ്മഫലം ത്യക്ത്വ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. നമ്മളെ ഈ ലോകത്തിൽ പരിഭ്രമിപ്പിക്കുന്നതും അലട്ടുന്നതും അല്ലലുണ്ടാക്കിത്തരുന്നതുമെല്ലാം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. അയ്യോ, ഞാനത് പറഞ്ഞുവല്ലോ, എന്താണാവോ ഉണ്ടാവുക, എൻ്റെ കുട്ടികൾ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് എന്ത് മഹാപാപാണോ വന്നു ചേരുക, ഞാൻ മരിക്കുമ്പോൾ എവിടെ പോവാവോ ഒക്കെ. എന്തിനാൽ ചെയ്യുന്ന പ്രവൃത്തി? എന്താ ഈ ചെയ്യുന്ന പ്രവൃത്തി? മനസ്സ് ചിന്തിക്കുന്നത്, വായ കൊണ്ട് പറയുന്നത്, ശരീരേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഈ മൂന്ന് പ്രവൃത്തിക്ക് ഉണ്ടാവുന്നതായ ഫലം എന്തോ, ആ ഫലത്തിനെ ചൊല്ലിയാണ് നമ്മുടെ മനസ്സിലുള്ള അലട്ടും അല്ലലും മുഴുവനും. താൻ എന്ത് കർമ്മങ്ങൾ വേണമെങ്കിൽ ചെയ്യുന്നു, ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ആ കർമ്മത്തിൽ നിന്ന് ഒരു ഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ആ ഫലോദ്ദേശം, ആ ഫലം എൻ്റെ അടുക്കലേക്ക് വരണം എന്നൊരു വിചാരമില്ലെങ്കിലോ? കല്യാണം കഴിക്കണോ? കഴിച്ചോളൂ. ഭാര്യാഭർത്താക്കന്മാർ സ്നേഹിച്ച് ജീവിച്ചോളൂ, കണ്ണിലുണ്ണികളായിട്ട്. പരസ്പരം നല്ല സ്നേഹം വേണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ട്, സൗഹാർദ്ദവും ഉണ്ടെങ്കിലോ ആർക്കാ അതുകൊണ്ടുള്ള സന്തോഷം? നിങ്ങൾക്ക് അതിന് വേറെ എന്താ ഒരു ഫലം? അത് കഴിഞ്ഞു, കാലാന്തരത്തിൽ ഗർഭം ധരിച്ചു, ഒന്നോ രണ്ടോ കുട്ടികളുണ്ടായി, ആയിക്കോട്ടെ, ഒരു അന്യായമൊന്നുമല്ല അത്. എല്ലാ ജീവരാശികളിലും ഉണ്ടാവുന്നതാണ് സന്താനം, സന്താനോത്പാദനം. നിങ്ങൾക്കും ഉണ്ടായി രണ്ട് കുട്ടികൾ, രണ്ട് കുട്ടികളുണ്ടായി, ആൺകുട്ടിയാവാം പെൺകുട്ടികളാവാം, അല്ലെങ്കിൽ ഒന്നാണും ഒന്ന് പെണ്ണും ആവാം. അവർ നിങ്ങൾ എന്ത് ചെയ്യും? വളർത്തിക്കൊണ്ടുവരും, നല്ല കാര്യങ്ങൾ പറയും, നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. എന്നാണ് ഞാനൊരു എഴുത്ത് വന്നത് വായിക്കുകയായിരുന്നു. സ്വാമിജി, എനിക്ക് എൻ്റെ കുട്ടികൾ നന്നായിരിക്കണം, അവർക്ക് നല്ല പഠിപ്പ് വേണം, അവർക്ക് നല്ല കല്യാണം കഴിക്കണം, നല്ല കുട്ടികളുണ്ടാവണം, നല്ല ഉദ്യോഗങ്ങൾ വേണം, അങ്ങനെ ഒരു ലിസ്റ്റ് വായിച്ച് ഞാൻ ചിരിച്ചു. അവരുടെ കുട്ടികൾക്ക് മാത്രമേ വേണ്ടൂ ഇത്, ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടേ? അതിലിപ്പോൾ എന്താ ഒരു പുതുമയുള്ളത്? ഇവർ വിചാരിച്ചത് കൊണ്ട് ഉണ്ടാവുമോ, വിചാരിക്കാത്തത് കൊണ്ട് ഇല്ലാതെ ഇരിക്കുമോ? പാലെടുപ്പത്ത് വെച്ചു, തീ പൂട്ടി അത് റെഗുലേറ്റ് ചെയ്യാതെ പാലെടുപ്പത്ത് വെച്ചിട്ട് പാല് തിളക്കണേ 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 എന്ന് പറഞ്ഞാൽ അത് തിളയ്ക്കുമോ? തിളക്കില്ല. നേരെ മറിച്ച് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചു, ഗ്യാസ് പൂട്ടി വേണ്ടതുപോലെ ഫ്ലെയിമൊക്കെ കൊടുത്താൽ തിളയ്ക്കണം 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 എന്ന് പറഞ്ഞാൽ, പറഞ്ഞിട്ട് വേണോ തിളയ്ക്കാൻ? വേണ്ട. അപ്പോൾ പാല് തിളയ്ക്കുന്നത് തീയിൻ്റെ മുകളിലുള്ളപ്പോഴാണ്, ആ തീ അതിന് ശരിക്ക് പ്രൊവൈഡ് ചെയ്യണം. അതേമാതിരി കുട്ടികൾക്ക് വേണ്ട ആഹാരം കൊടുക്കൂ, അവരായിട്ട് സംസാരിക്കൂ, നിങ്ങളുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും അഭീഷ്ടങ്ങളും എന്താണെന്നവരെ പറഞ്ഞ് മനസ്സിലാക്കൂ. ജീവിതം എന്ന് പറയുന്നത് എന്ത്, മൂല്യങ്ങളെന്ത്, അതിന് പഠിപ്പിനുള്ള സ്ഥാനം എന്ത്, നല്ല പെരുമാറ്റത്തിന് എന്താണ് സ്ഥാനം വില. മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? ആ പഠിപ്പ് വിനിയോഗിക്കും. അതെങ്ങനെയാണ് വിനിയോഗിക്കുക? ഏതെങ്കിലും ഒരു പ്രവർത്തനത്തുറയിൽ. ഏതാ പ്രവർത്തനത്തുറ? പലതുമുണ്ട് നമ്മുടെ രാജ്യത്തിലും ലോകത്തിലും. നമുക്ക് ഭരണകർത്താക്കളുണ്ട് ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് കൃഷിവലന്മാരുണ്ട്, കച്ചവടക്കാരുണ്ട്, വ്യവസായം കൊണ്ട് നടക്കുന്നവരുണ്ട്, എഴുത്തുകാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, പലതരത്തിലുള്ള വിഭാഗമാണ്. അതിലേതെങ്കിലും ഒരു തുറ അവർ ഇഷ്ടപ്പെട്ടതോ, അവർക്ക് വാസനാബലമുള്ളതോ, അവർ ചെന്ന് പ്രവേശിക്കട്ടെ. എല്ലാവരും പഠിച്ചു, ഉദ്യോഗത്തിന് സാധ്യതയില്ലെങ്കിലോ, എവിടെന്നെങ്കിലും ഉദ്യോഗം കിട്ടുമോ? കിട്ടില്ല. ഉദ്യോഗം നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നാട്ടിൽ സ്വയം ജനിക്കുന്നതാണ്. അതിനാണല്ലോ നമുക്ക് പ്രോസ്പെരിറ്റി ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത്, 7.5, 6.89 ഇങ്ങനെയൊക്കെ. എന്താ അതിനൊക്കെ അർത്ഥം? യുക്ത കർമ്മഫലം ത്യക്ത്വ
ശാന്തിമാപ്നോതി നൈഷ്ഠികീം. അപ്പം നിങ്ങൾ കർമ്മം ഇങ്ങനെ ചെയ്തോളൂ, കുട്ടികളെ വളർത്തൂ, നല്ലത് പറഞ്ഞു കൊടുക്കൂ, നല്ല സ്കൂൾ നോക്കി പ്രവേശിപ്പിക്കൂ, അവരോട് ഹോംവർക്ക് ചെയ്യാൻ പറയൂ, പഠിപ്പിന് അവരെ തന്നെ ചുമതലപ്പെടുത്തൂ, പഠിക്കൂ പഠിക്കൂ എന്ന് പറയാതെ കുട്ടികളെ നിങ്ങൾ പഠിക്കണം പഠിക്കണം പഠിക്കണം. ഇവിടെ വരുന്ന കുട്ടികൾ മടിയന്മാരെന്നൊക്കെ പറയും, ഞാൻ പറയും, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം, ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ ഞാൻ പഠിക്കും, പഠിച്ചോളാം, പഠിക്കുകയും ചെയ്യും, ഒന്നൊന്നര മണിക്കൂർ കളിക്കും വേണമെന്നാണ് എൻ്റെ പറച്ചിൽ. നോക്കൂ, ഇതിനിപ്പോൾ എന്താ തെറ്റ്? അങ്ങനെ പഠിച്ചു, അവരുദ്യോഗം ഭരിച്ചു, കല്യാണം കഴിച്ചു, അവരവരുടെ പാട്ടിൽ ജീവിക്കും. ഇതിലെന്താ ഒരു പ്രത്യേക ഫലം നിങ്ങൾക്കുള്ളത് എന്ന് പറയൂ. അവർ വളരുന്നതോ ഒരു പ്രത്യേക ഫലം, പഠിച്ച് പാസ്സാകുന്നതാണോ പ്രത്യേക ഫലം, കല്യാണം കഴിയുന്നതാണോ പ്രത്യേക ഫലം? അവിടെ എവിടെയാണ് അവിടെ വിശേഷത? എന്താ മാർക്ക് കുറച്ച് കൂടി അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു എന്ന് വരാം. ശരീരം കണ്ട അഴകുള്ളതാവാം, അല്പം അഴക് കുറഞ്ഞതാവാം. ആരോഗ്യമുണ്ടാവാം, ഇല്ലാതെയിരിക്കാം. ഇന്നത്തെ കാലത്ത് ആരോഗ്യക്കുറവുണ്ടെങ്കിൽ അതൊക്കെ നോക്കി മനസ്സിലാക്കി വേണ്ട പോഷകങ്ങളൊക്കെ നന്നാക്കി കൊടുത്ത് നന്നാവണം എന്നുള്ളൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ യുക്ത കർമ്മഫലം തിക്വ, നിങ്ങൾ ചെയ്യുന്നതായ കർമ്മത്തിൻ്റെ ഫലത്തിലിങ്ങനെ ഒട്ടി 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 പിടിച്ചിരിക്കണം എന്നില്ല. അതങ്ങോട്ട് വിടുക, വിട്ടുകളഞ്ഞാൽ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം. നൈഷ്ഠികീം ശാന്തിം ആപ്നോതിന, ഈ ഒരൊറ്റ വ്രതം, ഈ ഒരൊറ്റ സ്വഭാവം അനുധാവനമുണ്ടെങ്കിൽ നിഷ്ഠാരൂപത്തിലുള്ള ശാന്തി നിങ്ങൾക്ക് കൈവരും. സന്തോഷമായിട്ട് ജീവിക്കാം, പരമശാന്തമായി ജീവിക്കാം. അതിനെന്ത് വേണം? ഈ ഫലം ഫലം എന്ന് പറയുന്ന ഫലാഭിസന്ധി എന്നാണ് പറയുക, അതോടുകൂടിയിട്ടുള്ള ആ ഒട്ടൽ മനസ്സിൽ നിന്ന് പോകണം. അയുക്ത, ഇങ്ങനെ വന്നില്ല, അയുക്തനായിരുന്നു എന്നിരിക്കട്ടെ. കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യതേ. കാമകാരേണ, അവൻ്റെ മനസ്സ് ആഗ്രഹത്തിൻ്റെ കൂടാരമാണ്, കൂടാരമാണ്. പല ഫലങ്ങളിലും ഒട്ടിപ്പിടിച്ച് 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 ആ സംഘം കൊണ്ട് സക്ത ഭൂത്വ നിബദ്ധ്യതേ, ബന്ധനമായി. എന്താ ഈ ബന്ധനം? ദുഃഖം, ഭയം, ശോകം, ആധി, മോഹം, ഭ്രമം, സംശയം, ഇതൊക്കെ തന്നെ ബന്ധനം. അപ്പം ഈ മനസ്സിനുള്ള ബന്ധനം ഉണ്ടാക്കി തീർക്കുന്നത് മുഴുവനും ആശയാണ്, അമിതമായിരിക്കുന്ന ആശ. ഫലങ്ങളിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങളിലുള്ള അമിതമായ അഭിസന്ധി ഒട്ടൽ, അതങ്ങോട്ട് വിടണം എന്നാണ് പറയുന്നത്. യുക്തകർമ്മഫലം ത്യക്ത്വ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. അപ്പം ഈ സക്തി അതങ്ങോട്ട് വിട്ടാലോ, ആ ത്യാഗം എന്ന് പറയുന്ന ഭാഗം നമ്മളിൽ ഉൾക്കൊള്ളിച്ചാലോ, ശാന്തിമാപ്നോതി നൈഷ്ഠികീം, അങ്ങേ അറ്റത്തെ ശാന്തിയായി നമുക്ക്. ഏത് ശാന്തി? തപസ്വികളൊക്കെ കാട്ടിൽ ഒറ്റയ്ക്ക് ചെന്നിരുന്ന് ഒരു ഗുഹയിലിരുന്ന് അവരുടെ കുളിയും കാര്യങ്ങളും നടത്തി ഏകാന്തമായി ആരെ കാണാതെയും ഇരുന്ന് ധ്യാനിച്ച് 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 മനസ്സിൽ ലയിപ്പിച്ച് ഉണ്ടായിത്തീരുന്ന ശാന്തിയുണ്ടല്ലോ, ആ ശാന്തി ഇവർക്ക് ഈ സംഘം വിട്ട് ജീവിക്കുന്നത് കൊണ്ട് കിട്ടുന്നു. ആറാം അധ്യായത്തിൽ ധ്യാനത്തെ വിവരിക്കുന്നതാണ്. അതിലും കൃഷ്ണൻ പറയണത് എന്താ? സങ്കൽപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷത മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തത. ആ ഭാഗം മുഴുവനും ഞാൻ പറയുന്നില്ല. ആ സംഘം എന്നുള്ള വാക്ക് വന്നിട്ടുള്ള സ്ഥലം മാത്രമേ പറയുള്ളൂ. സങ്കൽപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷത. സങ്കൽപ്രഭവാൻ കാമാൻ, മനുഷ്യൻ്റെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ പലതുമുണ്ട്. ആ പലവിധ കണക്കുകൂട്ടലുകൾ കൊണ്ടും ഉണ്ടാവുന്നതായ ഒരു സംഘമുണ്ടല്ലോ, അതങ്ങോട്ട് വിട്ടുകളയുക. ആഗ്രഹങ്ങളെ വിടുക. സങ്കല്പപ്രഭവാൻ കാമാൻ, നമ്മുടെ മനസ്സിലുള്ള വിലമതിപ്പുകൾ കൊണ്ട്, കണക്കുകൂട്ടലുകൾ കൊണ്ട്, ഭാവനകൾ കൊണ്ട് ഉണ്ടാവുന്നതായ ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹത്തെ ഉപേക്ഷിച്ച് സർവാനശേഷത, പൊടി പോലും ബാക്കി വയ്ക്കരുത്. അങ്ങനെ ഞങ്ങൾ വിട്ടുകളഞ്ഞാൽ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തത. ധ്യാനത്തിൻ്റെ ഭാഗമാണ്. മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയ സമൂഹത്തെ ആകെ വിനിമയം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. വിനിയമ്യ,
നിയമനം ചെയ്യാൻ നമുക്ക് സാധിക്കും. മനസ്സുകൊണ്ട് വേണം ഇന്ദ്രിയങ്ങളെ മെരുക്കിയെടുക്കാൻ. ആ മനസ്സിന് മെരുക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഒരു വിധത്തിലുള്ള അഭിലാഷമോ ആവശ്യമോ ഉണ്ടാവരുത്. അപ്പം നിഷ്കാമമായിരിക്കുന്ന ഒരു മനസ്സിന് ഇന്ദ്രിയങ്ങളുടെ മുകളിൽ വലിയ സ്വാധീനമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മനസ്സ് പറയണത് കേൾക്കണം. കിഴക്കോട്ട് തിരിയാൻ പറഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞു. സീതയ്ക്ക് അങ്ങനെയാണല്ലോ, തോട്ടത്തിലൊരു പൊന്മാൻ വന്നു, അതിനെ നോക്കി കണ്ടു, അത് അങ്ങോട്ടൊന്ന് വെട്ടി, ഇങ്ങോട്ടൊന്ന് വെട്ടി, എൻ്റെ വാലൊന്ന് കുലുക്കി, കണ്ടു മോഹിച്ചു. അതേപോലെ ആ കണ്ണിന് കാണാത്തൊരു സാധനം കണ്ടു, കണ്ടപ്പോഴോ മനസ്സിൻ്റെ കൂട്ടുപിടിച്ച് അതിൽ മോഹമായി. ഇങ്ങനെയൊന്നുമില്ലാതെ സങ്കല്പപ്രഭവാൻ കാമാം സ്ഥിത്വാ സർവാനശേഷത. എന്തൊക്കെയാണ് രാമനോട് പറഞ്ഞതെന്നറിയോ? നമ്മൾ മടങ്ങിപ്പോവും അധികം താമസിക്കാതെ, ഈ മാനെ പിടിച്ച് കൊണ്ടുപോവാം, അത് കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ കൊന്ന് അതിൻ്റെ തോലെങ്കിലും കൊണ്ടുവരും, അപ്പോൾ നമുക്ക് ഉദ്യാനത്തിൽ അത് വിരിച്ച് രണ്ടാൾക്കും കൂടി ഇരിക്കാമല്ലോ എന്ന്. എന്തൊക്കെയായി സീതയ്ക്ക് ഭാവന? രാമൻ്റെ കൂടെ ഇരിക്കാൻ മാൻതോല് വേണമെന്നുണ്ടോപ്പാ ജനകപുത്രിക്ക്? അവിടെ സോഫിയുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാർപ്പറ്റ് പോലെ ഒരു സാധനം കൊണ്ടുപോയി ഇട്ടിട്ട് ഇരുന്നൂടെ ഉദ്യാനത്തിൽ. ഈ മാൻ്റെ തോല് തന്നെ വേണമെന്ന് ആര് പറഞ്ഞു? അപ്പം മനുഷ്യൻ്റെ സങ്കല്പം വെട്ടുപിടിപ്പിക്കുന്നതാ. സങ്കല്പപ്രഭവാൻ കാമാൻ തിക്വാ സർവാനശേഷത മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തത. 12-ാമത്തെ അധ്യായത്തിൽ ഭക്തിയെ ചിത്രീകരിക്കുന്ന സമയത്ത് ഓരോന്ന് പറയുക കൃഷ്ണൻ. മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ വിടുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ. മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ നിവേശിപ്പിച്ച് നിർത്തിയാൽ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വംന സംശയ. ആ സെക്കൻഡ് മുതൽക്ക് ഭക്തൻ എന്നിലാണ് ജീവിക്കുന്നത്. എന്നിൽ, ഭൂമിയിലല്ല, ലോകത്തല്ല, തൻ്റെ ജീവനിലല്ല, ഈശ്വരനിലാണ് ജീവിക്കുന്നത്. മനസ്സിനെയും ബുദ്ധിയെയും നിവേശിപ്പിച്ചാൽ മതി. ഇങ്ങനെ മനസ്സിനെയും ബുദ്ധിയെയും നിവേശിപ്പിക്കുന്നതായ ഭക്തിമാർഗമുണ്ടല്ലോ, അത് ഗ്രഹിക്കാനോ നടപ്പിലാക്കാനോ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പറയുകയാണ്, അഥ ചിത്തം സമാധാതും ന ശക്നോഷിമയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. ഇത് സാധിക്കില്ലെങ്കിൽ പല വിധത്തിലുള്ള ഭക്തി അഭ്യാസങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അതിൻ്റെ കൂട്ടുപിടിച്ച് കുറേശ്ശെയായിട്ട് കാര്യം നേടിയെടുക്കാൻ നോക്കൂന്ന്. എന്നിട്ട് പറയാണ്, അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോഭവ. ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഭക്തി അഭ്യാസം, ഒരിടത്ത് ഇരിക്കുക, കുളിക്കുക, ഊക്ക് കഴിക്കുക, ക്ഷേത്രത്തിൽ പോവുക, പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക, പ്രസാദം തൊടുക, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരികിൽ അതിന് സമയമില്ലെങ്കിൽ മത്കർമ്മപരമോഭവ, ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്വഭാവം വളർത്തിയെടുക്കുന്നു ധാരണ. അപ്പം അതിന് പ്രത്യേക സമയം വേണ്ട. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തി ഈശ്വരാർത്ഥം എന്ന് വിചാരിച്ചാൽ മതി. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിത. ഓ, അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിത. ഇങ്ങനെ എന്നോടുകൂടി ചേർന്നിരുന്ന യോഗം എന്നുള്ള നിലയിൽ എല്ലാ പ്രവൃത്തികളും എനിക്ക് വേണ്ടി ചെയ്യുന്ന സ്വഭാവം അതും സാധ്യമല്ലെങ്കിൽ പറയാണ്, സർവകർമ്മഫലത്യാഗം തഥക്കുരു യഥാത്മവാൻ. നിങ്ങൾ പുതിയതായിട്ട് ഒന്നും ചെയ്യണ്ടപ്പ, എല്ലാ പ്രവൃത്തികളെയും എനിക്ക് വേണ്ടി ചെയ്യണ്ട. താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ എല്ലാ ഫലമുണ്ടല്ലോ, ആ ഫലത്തെ ത്യജിച്ചേക്ക്, വിട്ടുകളയും. ഞാൻ പ്രവർത്തിക്കുന്നു, ഈ പ്രവൃത്തിയുടെ ഒരു ഫലവും എനിക്ക് പ്രത്യേകമായ ആവശ്യമില്ല. ഞാനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഏതുപോലെ മരം ഇങ്ങനെ കായ്ക്കണ മാതിരി, പുഴയിങ്ങനെ ഒഴുകുന്ന മാതിരി, മേഘമിങ്ങനെ വർഷിക്കുന്നത് പോലെ, കാറ്റിങ്ങനെ ഊതുന്ന പോലെ, ഋതുക്കളിങ്ങനെ വരുന്ന പോലെ, ഞാനും എൻ്റെ പാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഫലവും എനിക്കിതിൽ നിന്ന് പ്രത്യേകമായിട്ട് വേണ്ട, താല്പര്യമില്ല. അങ്ങനെ ഒരു ഭാവം, അതാണ് ത്യാഗം. തഥക്കുരു യഥാത്മവാൻ. എന്നിട്ട് പറയാണ്, ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? അടക്കി 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 ഞാൻ നിങ്ങൾക്ക് തരാണ്, അടക്കിയിട്ടാണ് തരണത്. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത്. നമ്മുടെ ശാസ്ത്രങ്ങളും അധ്യാത്മതത്വങ്ങളുമെല്ലാം വായിച്ചോ കേട്ടോ,
മനനം ചെയ്ത് മനസ്സിലാക്കുന്ന ജ്ഞാനം എന്നൊരു മാർഗമുണ്ടല്ലോ, അതിൽ നമ്മുടെ ബുദ്ധിയും മനസ്സും മാത്രമാണ് പ്രയോഗിക്കുക. വായിക്കാനായിട്ട് കണ്ണ്, കേൾക്കാനായിട്ട് ചെവി, പുസ്തകങ്ങളൊക്കെ എടുക്കാനും മറിക്കാനും. ഇപ്പോൾ ഞാനൊരു പുസ്തകത്തിൻ്റെ റെഫറൻസിനെ ഇങ്ങനെ കൈകൊണ്ട് മറിച്ചില്ലേ, അങ്ങനെയുള്ള ഇന്ദ്രിയ പ്രയോഗമേ ഉള്ളൂ. പക്ഷേ വാസ്തവത്തിൽ ഈ ജ്ഞാനം അത് എല്ലാ അഭ്യാസങ്ങളെക്കാളും മേലെയാണ്. അഭ്യാസം എന്ന് പറയുമ്പോൾ കൂടുതലും ഐന്ദ്രിയം, ദൈഹികം, വാചികം ഒക്കെയാണ് അഭ്യാസങ്ങൾ. ദേഹം കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും വായ കൊണ്ടും ഒക്കെ. ജ്ഞാനാധ്യാനം വിശിഷ്യതേ. ഇനി പുസ്തകമൊക്കെ വായിച്ച് ചിന്തിച്ച് കുറേ ജ്ഞാനമുണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഭേദമാണ് ഒരിടത്തിരുന്ന് അതേ എനിക്കൊന്നും അറിയില്ല, ഞാനിരുന്ന് ധ്യാനിക്കാൻ പോവാ. ധ്യാനിക്കുമ്പോൾ ഞാൻ ആരുടെ കൂടെയാ? എൻ്റെ മനസ്സിൻ്റെ കൂടെ, മനസ്സോ മനോവൃത്തികളുടെ കൂടെ. അപ്പോൾ ഞാൻ മനസ്സിൽ ചെന്ന് പ്രവേശിച്ച് മനസ്സിൽ ചെന്നിരുന്ന് മനോവൃത്തികളെ പരിശോധിച്ച് അവയുടെ കനവും സംഖ്യയും തൂക്കവും ഒക്കെ കുറച്ച് മനോവൃത്തികളെ സൂക്ഷ്മമാക്കി ശാന്തമാക്കി അവസാനം നിശ്ചലമാക്കും. ഇനി ഇതിലേറെ എന്ത് വേണം? എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചതിന് മീതിയാണല്ലോ അത്. ധ്യാനാത് കർമ്മഫലത്യാഗ, ത്യാഗാത് ശാന്തിരനന്തരം. അങ്ങനെ ധ്യാനം ചെയ്യുന്നവർക്കുണ്ടല്ലോ ഈ കർമ്മം, കർമ്മഫലം അത് ഉപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. ആ കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലോ ശാന്തിരനന്തരം ഉടനെ കിട്ടുകയായി നമുക്ക് ശാന്തി. ഈ ഫലങ്ങളാണ് നമ്മളെ വട്ടം തിരിക്കുന്നത്. ഊഞ്ഞാലാട്ടുന്ന പോലെ ആട്ടും, കടലിളകുന്ന പോലെ ഇളക്കും, കൊടുങ്കാറ്റ് പോലെ ചുഴറ്റും. അതില്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഈ ത്യാഗ മനസ്ഥിതി വേണം. ധ്യാനാത് കർമ്മഫലത്യാഗ, ത്യാഗാത് ശാന്തിരനന്തരം. അനപേക്ഷശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ. 12-ാമത്തെ അധ്യായത്തിൽ ഭക്തിയെക്കുറിച്ചൊക്കെ സംക്ഷിപ്തമായി വളരെ ഭംഗിയായി വിവരിച്ചു. അവസാനം ഞാൻ ഈ പറഞ്ഞ ശ്ലോകങ്ങളും പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ്, ഏത് ഭക്തനാ ഞാൻ ഇഷ്ടപ്പെടുന്നവൻ? ആരെയാണ് എനിക്കിഷ്ടം എന്ന് ചോദിച്ച് എനിക്കിഷ്ടപ്പെട്ട ഭക്തൻ എന്ന് പറഞ്ഞ് കുറേ ശ്ലോകങ്ങൾ പറയണം. അതിൽ പറയുക, അനപേക്ഷ ശുചിർദക്ഷ ഉദാസീന ഗതവ്യഥ സർവാരംഭ പരിത്യാഗി. കണ്ടോ, കൃഷ്ണന് ത്യാഗം എന്ന് പറയാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ത്യാഗം എന്നൊരു വാക്കുണ്ടെങ്കിലേ കൃഷ്ണന് തൃപ്തിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അതാ, ജീവിതം മുഴുവൻ അതാ. ശ്രീമദ് ഭാഗവതത്തിലെ അടുത്ത പുസ്തകം, 16-ാമത്തെ പുസ്തകം എഴുതാൻ ഞാൻ ഡിക്റ്റേഷൻ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ ആരും വേണ്ടല്ലോ, മെഷീനൊക്കെ ആണല്ലോ. ഇപ്പോൾ വോയിസ് റെക്കോർഡിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആലോചിക്കുക, ആ കൃഷ്ണൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറുപ്പം മുതൽക്ക് അദ്ദേഹം ചെയ്തത് എന്താ? ത്യാഗം, ത്യാഗം. ആറ്റുനോറ്റൊരു കുട്ടി പറഞ്ഞതാ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട്, എനിക്ക് അങ്ങ് മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. ആര്? വസുദേവൻ. അങ്ങ് മകനായിട്ട് എനിക്ക് ജനിക്കണം എന്ന് ഒരാൾ ഇങ്ങനെ ഈശ്വരനോട് പറയുമ്പോൾ ആ ആളെ ഈശ്വരനേക്കാൾ ഉപരിയാവണ്ടേപ്പ? ഈശ്വര പുത്രനുണ്ടാവണമെങ്കിൽ അതൊന്നും ആലോചിച്ചില്ല. പലതും പറയുന്ന പോലെ ഫിലിം സ്റ്റാറെ പോലെ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് പറയണമായിരി, ഹനുമാനെ പോലെ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ ആലോചിക്കാതെ. അതുമാതിരി തട്ടിവിട്ടു അങ്ങ് എൻ്റെ പുത്രനാവണമെന്ന്. മഹാവിഷ്ണു ചിരിച്ചു കാണും, ശരിയെന്ന് പറഞ്ഞു. ആ ജനിച്ചത് എങ്ങനെയാണ്? 8-ാമത്തെ കുട്ടിയായിട്ടാണ്, ആദ്യത്തെ കുട്ടിയല്ല. 7 കുട്ടികളെയും കൊന്നു, അടിച്ചു കൊല്ലും 6 എണ്ണത്തിന് പ്രത്യേകിച്ചും. അച്ഛനെയും അമ്മയൊക്കെ ചങ്ങലയിലിട്ടു, കാരാഗ്രഹത്തിലിട്ടു, പ്രത്യേകം കാവൽക്കാരെ വച്ചു. പ്രസവത്തിൻ്റെ ദിനം അടുത്തു തുടങ്ങി. ഔ, ജാഗ്രത കൂടി 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 കൂടി. ഇതൊക്കെ ആയാലും സർവ്വ ആൾക്കാരെയും കബളിപ്പിച്ചുകൊണ്ട് കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ചിട്ട് താൻ ആരാണെന്നൊക്കെ അച്ഛനമ്മമാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് എന്താ? ഉടനെ അർദ്ധരാത്രിക്ക് എന്നെ കൊണ്ടുപോകണം, അമ്പാടിയിൽ കൊണ്ടു കിടത്തി അവിടുത്തെ പെൺകുട്ടിയെ കൊണ്ടുവരണം. ഈശ്വരൻ എനിക്ക് പുത്രനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയ സമ്മാനാണിത്. ആർക്ക്? വസുദേവന്. വേറെ ആർക്കുമല്ല.
ഈ വക അമളികൾ നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ, ഭഗവാനോട് പോയിട്ട് അങ്ങൻ്റെ മകനായിട്ട് ജനിക്കണം. അപ്പോൾ ഈശ്വരൻ മകനായിട്ട് ജനിക്കണമെങ്കിൽ നിങ്ങളുടെ സ്ഥാനം എത്രയാവണപ്പാ? ആ ഈശ്വരക്കുട്ടിയെ വളർത്തിയെടുക്കാൻ സാധിക്കണ്ടേ? വസുദേവനും ദേവികയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതാ തീരെ മോശം എന്ന് പറയുന്ന വകുപ്പുകാർ യശോദയുടെ അവിടേക്ക് അടുക്കലേക്ക് ഗോപവംശത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ എങ്ങനെയാണ് വളർന്നേ? അയ്യോ, ഞാൻ രാജകുമാരനായിട്ട് ജനിച്ചവനാണ്, എനിക്ക് രാജകീയ പ്രൗഢി സൗകര്യങ്ങളൊക്കെ വേണം, ഒന്നും പറഞ്ഞില്ല. പശുവിൻ്റെ വാലും പിടിച്ച് കുളമ്പെന്നുള്ള പൊടിയുമേറ്റ് മുള കൊണ്ടുള്ള ഒരു ഓടക്കുഴലും അങ്ങനെ കോലും കാലും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു. അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഒക്കെ ത്യാഗത്തിൻ്റെ ബഹള. അത് കഴിഞ്ഞ് അവിടെയുള്ളവർക്കൊക്കെ വലിയ ഇഷ്ടമായി, കണ്ണിലുണ്ണിയായി. കുമാരിമാർ അവർ വ്രതമനുഷ്ഠിച്ചു, കൃഷ്ണനെ ഭക്താവായി കിട്ടണം എന്ന് പറഞ്ഞു. അവരോടുകൂടി ഒന്നോ രണ്ടോ രാത്രി ചെലവ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഒറ്റപ്പോക്ക്. എങ്ങനെയാണ് കൃഷ്ണനത് സാധിച്ചത്? ഒരാൾ എന്നോട് ചോദിക്കുക മദ്രാസിൽ കുറേ കൊല്ലം മുമ്പ്, സ്വാമിജി, കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് പോയതിന് ശേഷം മടങ്ങി അവിടെ പോയിട്ടേ ഇല്ല, അതാണ് എനിക്ക് അദ്ദേഹത്തിനോട് വലിയൊരു മതിപ്പ് തന്ന്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? പോവാൻ കൂട്ടാകില്ല. ഒരു സ്ഥലത്ത് ഇരുന്നു കുറേ കാലം കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്ന സമയത്ത് കണ്ണുനീര് തന്നെ കണ്ണുനീര്. ഒരു സ്ഥലം വിടാനോ പുതിയൊരു സ്ഥലത്തേക്ക് പോകാനോ പ്രവേശിക്കാനോ അതിനൊന്നും മനസ്സ് തയ്യാറില്ല. ധനുർയാഗത്തിന് വിളിച്ചു, വിളിച്ചു എന്നുള്ള ആ വിളി കേൾക്കുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞു രണ്ടാൾ പുറപ്പെട്ടു. വിളിച്ചത് എങ്ങടാ മരണക്കെണിയിലേക്കാണ് വിളിച്ചത്. അവിടെ ചെന്നിട്ടോ കുലയാപീഠത്തിനെ കൊന്നു, കൊമ്പ് വലിച്ച് തോളത്ത് വെച്ചു, മല്ല മേടയിലേക്ക് ചെന്നു, അവർ രണ്ടാളെയും കൊന്നു. ഒറ്റ ചാട്ടം അമ്മാമൻ്റെ അടുക്കിലേക്ക്, അമ്മാമനെയും കൊന്നു. ഇതൊക്കെ എന്തിൻ്റെ വൈഭവമാണ്? ത്യാഗത്തിൻ്റെ വൈഭവം. ഉഗ്രസേനെ മോചിപ്പിച്ചു, സിംഹാസനത്തിലിരുത്തി, ദ്വാരക പണിതു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയണത്? തൻ്റെ വംശത്തിനെ കൂടി നശിപ്പിക്കണം എന്നാ പറയണത്. അതിനെന്താ വഴി? അവരെ നേരിടാൻ ആരുമില്ല, അവർ തമ്മിൽ തമ്മിൽ നേരിടട്ടെ എന്നായി. അതിനുവേണ്ടി മദ്യപിപ്പിച്ചു, മദ്യം കഴിച്ച് അവസാനം ഏരകപ്പുല്ല് വലിച്ചെടുത്ത് തമ്മിൽ തല്ലി ബലരാമൻ തടുക്കാൻ വന്നപ്പോൾ ബലരാമനും കൊടുത്തു പത്ത്. അദ്ദേഹം നിരാശയോടുകൂടി പോയിരുന്ന് ധ്യാനിച്ച് ശരീരം വിട്ടു. കൃഷ്ണൻ ചെന്നപ്പോൾ കൃഷ്ണനും കിട്ടി പ്രഹരം. കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്തു? മരത്തിൻ്റെ ചോട്ടിൽ ചെന്നിരുന്നു, തനിക്ക് പോവാറായല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ മഹാത്മാക്കളുടെ ജീവിതം മുഴുവനും ഇങ്ങനെയാണ് പര്യവസാനിക്കുന്നത്. ശ്രീരാമൻ്റെ എങ്ങനെ അവസാനിച്ചു? പരീക്ഷത്തിൻ്റെ എങ്ങനെ അവസാനിച്ചു ഒന്ന് പറയൂ. ഭീഷ്മൻ്റെ എങ്ങനെ അവസാനിച്ചു? മഹാത്മാക്കൾക്കൊക്കെ അവരുടെ മഹത്കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോകാനുള്ള സമയം വരുമ്പോൾ അത് സ്വീകരിച്ച് പോകാനുള്ള ഒരു ഫോർമുല, ഒരു മെത്തേഡ്, ഒരു സീക്വൻസൊക്കെ ഉണ്ടാവും. ആ സീക്വൻസൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് കൃഷ്ണൻ എങ്ങനെയാണ് പോയത്? ആ ഇരുമ്പൊലയ്ക്ക് രാഗി പൊടിച്ച് അതിൽ ബാക്കി വന്ന സൂചി പോലെ ഒരു കഷ്ണം, അത് സമുദ്രത്തിലെറിഞ്ഞത് ഒരു മത്സ്യം വിഴുങ്ങി അതിൻ്റെ വയറ്റിൽ നിന്ന് വേളന് കിട്ടിയത് അമ്പിൻ്റെ തുമ്പത്ത് വച്ച് കൃഷ്ണൻ്റെ കാലടിയിൽ ടോപ്പ് വിസർജിച്ചു. നോക്കൂ, ആ ലോകവ്യവസ്ഥയെ പൂർണ്ണമായി മാനിച്ചുകൊണ്ടാണ് കൃഷ്ണൻ ശരീരം വിട്ട് ലോകം വിട്ടു പോയത്. നിങ്ങളെല്ലാവരും മരണത്തിന് നാല് കൈയോടുകൂടി സ്വാഗതം ചെയ്യണം. നാല് കൈ, ഒരു കൈ പോലെ. മരണത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പര്യവസാനം. അതാണ് അവസാനത്തെ സാഫല്യം. നമ്മൾ ഈ ലോകത്തിൽ താത്കാലികമായിട്ടാണ് വാഴുന്നത്. ശാശ്വതമായി നമ്മളിവിടെ ഇല്ല, ഉണ്ടായിരുന്നില്ല, ഉണ്ടാവൂല്ല. ശാശ്വതമായിട്ടുള്ള പൊരുൾ ജനിക്കണമില്ല, അത് മരിക്കണമില്ല. നമ്മുടെ ശരീരമാണ് ജനിച്ചത്, അതിന് താത്കാലികമാണ് അധിവാസം, അത് കഴിഞ്ഞ് നമ്മൾ പോകണം. അപ്പോൾ നിങ്ങളെല്ലാം വിട്ട് പോവാൻ തയ്യാറായിക്കോളൂ കൂട്ടരെ. എപ്പോൾ തയ്യാറാവണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം, ആവശ്യത്തിനനുസരിച്ച്. ആ കൃഷ്ണൻ എങ്ങനെയാണ് വിട്ടത്? ഞാനിത് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഭാവന വരിക. ആ കൃഷ്ണനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുവപ്പാ, നോക്കുവപ്പാ. അദ്ദേഹത്തിൻ്റെ മൊഴി ത്യാഗം, 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 ത്യാഗം എന്നാണ്.
ആ ത്യാഗസമ്പന്നതയാണ് കൃഷ്ണൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും കാണുന്നത്. അതിൻ്റെ മൂർദ്ധന്യാണ് ഇവിടെ പറയുന്നത്, സർവാരംഭ പരിത്യാഗി അനപേക്ഷ അപേക്ഷയില്ലാതെ, ശുചിഹി വളരെ വൃത്തിയും വെടുപ്പും ക്ലെൻലിനെസ്സും വേണം, ദക്ഷ കുശലനാവണം സമർത്ഥനാകണം, മടിയനാവരുത് കൊഴയനാവരുത്, ഉദാസീന എന്നാലോ എന്തു വന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറാവണം, ഗതവ്യത ഒരു വിധത്തിലും മനോവ്യത ഉണ്ടാവരുത്, സർവാരംഭ പരിത്യാഗി ഒരു തരത്തിലുള്ള ആരംഭങ്ങൾക്കും വേണ്ടി പുറപ്പെടണ്ട പുറപ്പെടണ്ട, സർവാരംഭ പരിത്യാഗി യോ മത് ഭക്ത സമേ പ്രിയ, അങ്ങനെയുള്ള ഭക്തൻ ആരാണോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന്. അപ്പോൾ എൻ്റെ ഭക്തൻ ഇൻകോർപ്പറേറ്റ് തന്നിൽ ഉൾക്കൊള്ളിക്കേണ്ട മൂല്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഈ ഭക്തലക്ഷണങ്ങളൊക്കെ. അനപേക്ഷുചെറുദക്ഷ ഉദാസീനോ ഗതവ്യത സർവാരംഭ പരിത്യാഗി യോ മത് ഭക്ത സമേ പ്രിയ. 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നതോ, മാനാപമാനയോ സ്തുല്യ തുല്യോ മിത്ര അരിഭക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സൗച്യതേ. മാനാപമാനയോ സ്തുല്യ തുല്യോ മിത്ര അരിഭക്ഷയോ, നിങ്ങൾക്കിതൊരു മന്ത്രമാവട്ടെപ്പാ. എങ്ങനെയാ സ്വാമിജി ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെയാവുക? ഒരുപോലെ അല്ലാതെയായിട്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടോ? ശത്രു ശത്രുവായിട്ട് ഇഷ്ടം പോലെ കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ശത്രുത്വം അവരിലല്ലേ, അത് അവർ കൊണ്ടാടിക്കോട്ടെ. നിങ്ങളുടെ മനസ്സിലോ, ഈ ലോകത്തിലുള്ള എല്ലാവരോടും വാത്സല്യമുള്ളവനാണ് ഞാൻ. അവൻ്റെ മനസ്സിൽ ശത്രുത തോന്നുന്നത് കൊണ്ട് അവൻ നമ്മുടെ അടുത്ത് വരുന്നില്ല എന്ന് മാത്രം. എന്ന് ശത്രുത പോയോ, ഞാൻ വാതിൽ തുറന്നിട്ടുണ്ട് അപ്പോൾ വന്നോളൂ എന്ന് പറയാം മനസ്സുകൊണ്ടെങ്കിലും. മാനാപമാനയോ സ്തുല്യ, മാനവും അപമാനം ഇത് രണ്ടിലും തുല്യമാകട്ടെ മനസ്ഥിതി. തുല്യോ മിത്ര ആരിപക്ഷയോഹോ, മിത്രം ശത്രു ഈ രണ്ട് പക്ഷത്തിലും തുല്യമായിരിക്കട്ടെ മനസ്സ്. സർവ ആരംഭ പരിത്യാഗി, അനവധി സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും ഞാൻ ചെയ്യുന്നു എന്നെ ചൊല്ലിയാണ് തുടങ്ങിയത്, ഞാനാണ് അവസാനിപ്പിക്കേണ്ടത്, ഞാനില്ലെങ്കിൽ അത് നിൽക്കും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവരുത്. മരങ്ങൾ കായ്ക്കണത്, ഓ എൻ്റെ കായയില്ലെങ്കിൽ ലോകം നിൽക്കും എന്ന് പറഞ്ഞിട്ടാണോ? പക്ഷികൾ പട്ടി കിടക്കുമെന്ന് പറഞ്ഞിട്ടാണോ? എത്രയോ മരങ്ങളുണ്ട് കായ്ക്കണു, ഞാനും കായ്ക്കണു. എത്രയോ പൂക്കളുണ്ട്, എത്രയോ ഇലകളുണ്ട്, അതൊക്കെ പ്രകൃതി ഉണ്ടാക്കി തീർത്തിട്ടുള്ള വിഭവങ്ങളാണ്. ആ വിഭവങ്ങൾ അതാത് ഗുണമൂല്യങ്ങളോടുകൂടി അങ്ങനെ നടക്കണു. സർവാരംഭ പരിത്യാഗി ഒരു വിധത്തിലുള്ള ആരംഭത്തിനും പുറപ്പെടണ്ട മനസ്സുകൊണ്ട്. ഗുണാതീത സൗച്യതേ, ഇവിടെ ഒക്കെ ത്യാഗം ത്യാഗം ത്യാഗം. എങ്ങനെ ത്യജിക്കണം, എന്തിനെ ത്യജിക്കണം, ത്യാഗത്തിൻ്റെ ആ വൈപുല്യം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. പിന്നെതാ 18-ാമത്തെ അധ്യായത്തിലാണ് തുടക്കം. ഞാൻ പറഞ്ഞു വെച്ചു, സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശിനിഷൂദന. സമാപനാധ്യായം അതിൻ്റെ തുടക്കം അർജുനൻ്റെ ചോദ്യത്തോടുകൂടിയാണ്. വലിയ പ്രസക്തിയാണിതിന്. 17-ാം അധ്യായം കൃഷ്ണൻ പറയണത് മുഴുവൻ കേട്ട് ഗ്രഹിച്ച് സംശയങ്ങൾ ഉന്നയിച്ച് അതിന് മറുപടി കിട്ടി. തൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സ് വികസിച്ച് മോഹവും ഭ്രമവുമെല്ലാം നീങ്ങി കാര്യങ്ങളൊക്കെ കുറേ തെളിഞ്ഞ് തെളിഞ്ഞ് വന്ന് ആശയത്തെളിച്ചമുണ്ടായിട്ട് ചോദിക്കുകയാണ്, സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശിനിഷൂദന. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ 17-ാം അധ്യായത്തിലുമായി പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ രണ്ടേ കണ്ടുള്ളൂ കൃഷ്ണ, അങ്ങയുടെ ഈ ഉപദേശത്തിൽ മുഴുവനും തിളങ്ങി നിൽക്കുന്നത് രണ്ടെണ്ണാണ്, സന്യാസം ത്യാഗം, സന്യാസം ത്യാഗം, ത്യാഗം സന്യാസം. ഇത് രണ്ടും നമ്മുടെ ഉൾ വ്യക്തിത്വത്തിനെ അലങ്കരിക്കേണ്ട മൂല്യങ്ങളും സമ്പന്നതകളുമാണ്. ആ ആശയം ഒന്നും കൂടി വ്യക്തമായി, ആ മൂല്യങ്ങൾ കൂടുതൽ ഉൾക്കൊണ്ട്
അതിഭയങ്കരം പാപകരം അന്യത. അങ്ങനെയുള്ള മഹാഭാരത യുദ്ധം 45 ലക്ഷം പടയാളികൾ, അതിൽ എതിർപക്ഷത്ത് തലപ്പത്ത് നയിക്കുന്നത് മുത്തശ്ശൻ, ആരുടെ മടിയിലിരുന്ന് ചോരൂരുള്ള ഉണ്ടുവോ ആ മുത്തശ്ശൻ, തന്നെ വില്ലാളി വീരനാക്കിയ ദ്രോണാചാര്യൻ, അവിടുന്ന് അങ്ങോട്ട് മറ്റുള്ളവർ, ഇവരോടെല്ലാം കൂടി പടപൊരുതാൻ ഏത് മനസ്സാണ് സമ്മതിക്കുക, ഏത് ബുദ്ധിയാ അത് അനുവദിക്കുക? ആ വികാര നിർഭരതയൊക്കെ ഉണ്ട്, എന്നാലും യുദ്ധം ചെയ്യാതെ കഴിയില്ല. ആ യുദ്ധം ചെയ്യാൻ എങ്ങനെ സാധിക്കും? സ്ഥിതപ്രജ്ഞനാകണം, സ്ഥിതധിയാകണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ശരീരതലത്തിലല്ല അതിനുള്ള വഴി, വാതലത്തിലല്ല, വാചികതലത്തിലല്ല അതിനുള്ള വഴി. അതിനുള്ള വഴി ഉള്ളിലാണ്, ഉള്ളിലാണ്, ഉള്ളിലാണ്. മനസ്സ് അലങ്കൃതമാകണം, ബുദ്ധി പ്രബുദ്ധമാകണം. അപ്പം മനസ്സിനെ പ്രബുദ്ധമാക്കി ബുദ്ധിയെ അലങ്കരിക്കാനുള്ള രണ്ടേ രണ്ട് ഗുണമൂല്യങ്ങളാണ് സന്യാസം, ത്യാഗം. വാസ്തവത്തിൽ ഇത് ഒന്ന് തന്നെ. അപ്പോൾ ഇതൊന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞു തരണം എന്നാ പറയണേ. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അർജുനൻ പറയുന്ന ഈ രണ്ട് ആശയങ്ങളുടെ തെളിച്ചമുണ്ടല്ലോ ആ കാര്യം. അതിന് എത്രത്തോളം ഗൗരവമുണ്ട്, പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്, സമഗ്രതയുണ്ടെന്ന് പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശിനിഷൂദന. ഭഗവത്ഗീത കർമ്മശാസ്ത്രമാണ്, കർമ്മശാസ്ത്രമാണെന്ന് നിങ്ങളെല്ലാവരും പറയും. എന്നാൽ ഭൂമാനന്ദസ്വാമിക്ക് പറയാനുള്ളത് ഭഗവത്ഗീത ജ്ഞാനശാസ്ത്രമാണെന്ന്, സ്വാതന്ത്ര്യശാസ്ത്രമാണെന്ന്, മോക്ഷശാസ്ത്രമാണെന്ന്. നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും മുക്തമാക്കുന്നത്, എല്ലാ കെട്ടുപൂട്ടുകളും പോയി മനസ്സലത്തിലും ബുദ്ധിതലത്തിലും വേണ്ടത്ര സ്വാതന്ത്ര്യം, വിരാമം, വിടുതൽ അനുഭവിപ്പിക്കുന്നതാണ്. അതിനുള്ള വഴി ത്യാഗവും സന്യാസവുമാണ്. ആ ത്യാഗം സന്യാസം എന്ന് പറയുന്നതിനെ താത്വികമാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരൂ, എനിക്ക് താത്വികമായി അറിയണമെന്നാണ്. അർജുനൻ എങ്ങനെയാണ് തുടങ്ങിയത്? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. തുടക്കം എന്താ? എൻ്റെ മനസ്സ് കാർപ്പണ്യദോഷത്തിന് വിധേയമായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ ചിന്തിക്കാൻ വയ്യ. അങ്ങ് എൻ്റെ ഗുരുവായി എന്നെ ശിഷ്യനായി കരുതി വേണ്ടത് ഉപദേശിക്കൂ എന്നാ പറഞ്ഞത്. അപ്പോൾ അർജുനൻ ആവശ്യപ്പെട്ടത് അറിയാനാണ് കൂട്ടരെ. ആ അറിവാണ് 18 അധ്യായത്തിലും കൃഷ്ണൻ നൽകുന്നത്. അറിവല്ലാത്തൊരനുഷ്ഠാനമല്ല, ഒരനുധാവനമല്ല, ഒരഭ്യാസമല്ല, ഒരു നിഷ്ഠയല്ല, അറിവ് തന്നെ. ഇവിടെയും അർജുനൻ ചോദിക്കുന്നത് എന്താ? സന്യാസസ്യ മഹാബാഹോ, അല്ലേ മഹാബാഹോ, സന്യാസസ്യ തത്വം, സന്യാസത്തിൻ്റെ തത്വം എന്താണ്? ഇച്ഛാമി വേദിതും, വേദിതും ഇച്ഛാമി, അറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. മുമ്പ് എങ്ങനെ അർജുനൻ ജ്ഞാനേച്ഛുവായിരുന്നുവോ, പൃച്ഛകനായിരുന്നുവോ, അതേമാതിരി കൂടുതൽ ജ്ഞാനേച്ഛുവും പൃച്ഛകനുമായിട്ടാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ മുൻപിൽ അവസാനത്തെ അധ്യായത്തിൽ നിൽക്കുന്നത്. ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശിനിഷൂദന. സന്യാസത്തിൻ്റെ മാത്രം തത്വം എനിക്ക് അറിഞ്ഞാൽ പോരാ, ത്യാഗത്തിൻ്റെയും അറിയണമേ എൻ്റെ ഹൃഷീകേശ. ഹൃഷീകേശ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ഹൃഷീകാണാം ഈശഃ. ഇന്ദ്രിയങ്ങളുടെ മുകളിൽ നല്ല സ്വാധീനം ചെലുത്തി ഇന്ദ്രിയ യജമാനനായി ജീവിക്കുന്ന ആളെന്ന്, ഇന്ദ്രിയദാസനായിട്ടല്ല. ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശിനിഷൂദന സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശിനിഷൂദന. നോക്കിക്കോളൂ, 18-ാമത്തെ അധ്യായത്തിൽ 1-ാം ശ്ലോകമാണിത്. അതിന് മറുപടി പറയണു കൃഷ്ണൻ. ശ്രീ ഭഗവാൻ ഉവാച, സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വമറിയണമെന്നാണ് പറയുന്നത്. അപ്പോൾ ത്യാഗത്തിനെ പറ്റി കുറേ സ്ഥലത്ത് വന്നത് പറഞ്ഞല്ലോ.
ഇനി പതിനെട്ടാമത്തെ അധ്യായത്തിലും ത്യാഗം മൂന്ന് വിധത്തിലാണെന്ന് പറഞ്ഞ് പലതും പ്രതിപാദിക്കുന്നുണ്ട് കൃഷ്ണൻ. അത് ആ അധ്യായം എടുക്കുന്നതോടുകൂടി നമുക്ക് പരിചയപ്പെടാം. ഈ ത്യാഗം പറഞ്ഞതുപോലെ സന്യാസത്തിൻ്റെയും തത്വമറിയണം എന്ന് പറയുന്നുണ്ടല്ലോ. ആ സന്യാസം എവിടെയൊക്കെ കൃഷ്ണൻ പരാമർശിച്ചിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയണ്ടേ? പറയാം. ആദ്യമായി പറയുന്നത് മൂന്നാം അധ്യായത്തിലും മുപ്പതാമത്തെ ശ്ലോകത്തിലാണ് സന്യാസത്തെ പറ്റി പറയുന്നത്. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വവിഗതജ്വര. ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ ഭഗവത്ഗീത എന്നാണ് ലോകം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പോണത്. എനിക്ക് നല്ല സംശയമുണ്ട്, ഇത് മനസ്സിലാക്കില്ല ആരും. എന്നാൽ മനസ്സിലാക്കണ്ടേ വേണം. ഞങ്ങൾ ഈ വിദേശികളായിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു തോന്നലാണ് ഈ ഭഗവത്ഗീതയെ ശരിക്കൊന്ന് അവതരിപ്പിക്കണമെന്ന്. ഒരു 10 ദിവസത്തെ ഒരു കോഴ്സ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അടുത്ത ഡിസംബറിലാണെന്നാണ് തോന്നുന്നത്, അപ്പോഴേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അത് എവിടെ പറയണ കേട്ടോളൂ. മയി സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീഹി നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. എൻ്റെ കൂട്ടരെ, നിങ്ങളൊന്ന് എൻ്റെ കൂടെ വരുമോ ഞാനിത് പറയുമ്പോൾ? എവിടെയാ സന്യാസം പറയണത്? രണഭൂമിയിൽ, കുരുക്ഷേത്രത്തിൽ. ഈ ചർച്ച നടന്നത് എപ്പോഴാണ്? സഞ്ജയൻ വിവരിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? ധൃതരാഷ്ട്ര മഹാരാജാവ്, അന്ധനാണല്ലോ. ആ വിവരണം തുടങ്ങിയത് എങ്ങനെയാണ്? നമ്മുടെ ഭാരതഭൂമിയുടെ അതിർത്തികളും പർവ്വതങ്ങളും പുഴകളും അതിൻ്റെ പുണ്യസ്ഥലങ്ങളും എല്ലാം ഏതൊക്കെയാ, എന്തൊക്കെയാ, എവിടൊക്കെയാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിവരണം തുടങ്ങിയപ്പോഴാണ് മഹാഭാരത യുദ്ധം തുടങ്ങിയത്. വിവരണം നിർത്തിപ്പോയി. അവിടെ ആ യുദ്ധത്തിലുള്ള സംഭവങ്ങളുടെ ഇടയിൽപ്പെട്ട് അത് നിരീക്ഷിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും ഓടിയെത്തി ആരും കാണാതെ എല്ലാം കണ്ട് മനസ്സിലാക്കി 9 ദിവസം കഴിഞ്ഞു. 10-ാം ദിവസം ഭീഷ്മപിതാമഹൻ രഥത്തിൽ നിന്ന് ഡോന്ന് വീണു. ഇങ്ങനെ നടക്കുക, എന്നിട്ട് പെരണ്ട് വീണ്. അർജുനൻ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം നികത്തി വയ്ക്കാൻ വേണ്ടി 2 ശരവും കൂടി വിസർജിച്ചു. ഇതൊക്കെയാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ മനസ്സാകെ അങ്ങോട്ട് കലങ്ങി മറിഞ്ഞു. ഓടി ഈ വിവരം പറയാൻ വേണ്ടി ഭീഷ്മൻ ധൃതരാഷ്ട്രൻ്റെ അടുക്കിലേക്ക് ഓടുക. ഓടിപ്പോയിട്ട് സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ എന്ന് പറഞ്ഞിട്ട് ഭീഷ്മപിതാമഹൻ താഴത്ത് വീണു എന്ന് കേട്ടപ്പോൾ ധൃതരാഷ്ട്രൻ്റെ മനസ്സും അതിലേറെ ഇളകി മറിഞ്ഞു. എന്നിട്ട് അവർ കുറേ നേരം വർത്തമാനം പറയുന്നു. എന്നിട്ടാണ് ചോദിക്കുന്നത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമകാഹ പാണ്ഡവാശൈവ കിമകുർവത സഞ്ജയാണ്. എനിക്ക് ആദ്യം മുതൽക്ക് കേൾക്കണം, രണ്ടുപേരും രണഭൂമിയിൽ വന്ന് എന്താണ് ചെയ്തതെന്ന്. അതിലാദ്യം ദുര്യോധനൻ ചെയ്തത് വർണ്ണിച്ചു, പിന്നീടാണ് അർജുനൻ ചെയ്തത് വർണ്ണിക്കുന്നത്. ആ അർജുനൻ ചെയ്തത് വർണ്ണിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഈ ഭഗവത്ഗീതാ സംവാദം. നിങ്ങളിത് മറന്നു പോവരുത്. ഭഗവത്ഗീതയ്ക്ക് മുമ്പ് നടന്നത് യുദ്ധവിവരണം, യുദ്ധവൃത്തികളാണ് നടന്നത്. ഭഗവത്ഗീതയ്ക്ക് ശേഷം നടക്കാൻ പോകുന്നതും യുദ്ധവൃത്തികളാണ്. അതിൽ ഈ 2 എണ്ണം വിവരണത്തിൻ്റെ ഇടയിലാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന സംവാദം. അപ്പോൾ രണഭൂമിയിലാണ് നടന്നത്, രണത്തിൻ്റെ ഭാഗമായാണ് നടന്നത്, രണം അങ്ങോട്ട് തുടങ്ങുന്നതിന് മുൻപാണിത് നടന്നത്. അപ്പോൾ ഇത് യുദ്ധത്തിന് ഉപോത്ബലകമായി, യുദ്ധത്തിൻ്റെ ഭാഗമായി, യുദ്ധത്തിന് പ്രേരണ നൽകാൻ, ആ യുദ്ധത്തിൻ്റെ ഭാഗമാണ് ഈ സംവാദം. അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ കൃഷ്ണൻ പറയുന്ന സന്യാസം എങ്ങനത്തെ സന്യാസ? എല്ലാം വിട്ട് തല മൊട്ടയടിക്കണമെങ്കിൽ അടിച്ച് കാവ്യവസ്ത്രം ധരിച്ച് കാട്ടിൽ ചെന്ന് താമസിക്കൂ, ലൗകിക വൃത്തിയങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന സന്യാസമാണോ? അല്ല. അതുകൂടാതെ ഒരു സന്യാസമുണ്ടോ? ഉണ്ടല്ലോ. അതല്ലേ ഇവിടെ ത്യാഗം, സന്യാസം എന്ന് പറഞ്ഞ് വിവരിക്കണത്. അപ്പോൾ എത്ര സ്ഥലത്ത് ഈ സന്യാസത്തിനെ പരാമർശിച്ചിട്ടുണ്ട്? ത്യാഗത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ മയി സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീഹി നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. ഒരു വിധത്തിലുള്ള പേടിയോ പനിയോ പരിഭ്രമമോ മോഹമോ ഇല്ലാതെ
അസലായിട്ട് യുദ്ധം ചെയ്യണം എന്നാണ് പറയണേ. ആരോട്? അർജുനോട്. അത് സാധിക്കുമോ? സാധിക്കും. എങ്ങനെയാണെങ്കിൽ? സന്യാസം കൈക്കൊണ്ടാൽ. ആ ആ ആ കേൾക്കണ്ടോപ്പാ നിങ്ങൾ, ഒന്ന് ചെന്ന് പറയുന്ന പത്താളോട്. സന്യാസം അവലംബിച്ച്, സന്യാസം ആശ്രയിച്ച്, സന്യാസം ഉൾക്കൊണ്ട്, സന്യാസ കവചം അണിഞ്ഞുകൊണ്ട് അപ്പോഴേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ പേടിയില്ലാതെ. തട്ടി താഴത്തിടുന്നത് ഭീഷ്മനെയാണ്. ആ ഭീഷ്മൻ വീണതിന് ശേഷം ഈ യുദ്ധം കഴിയുന്നത് വരെ അവിടെ കിടക്കുകയാണ്. ഈ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ ഭൂമിയിൽ പാവം പിതാമഹൻ അവിടെ കിടക്കണു. അദ്ദേഹത്തിൻ്റെ നാല് പുറവുമാണ് യുദ്ധം നടക്കുന്നത്. അദ്ദേഹത്തിനെ തട്ടിയിട്ടത് ആരാ? അർജുനൻ. അർജുനൻ എന്നിട്ട് ആ ദുർദശ, ആ വേദനയോടുകൂടി കിടക്കുന്ന മുത്തശ്ശനെ അവിടെ കിടത്തി അതിന് കാരണക്കാരനായിട്ടാണ് അർജുനൻ പടപൊരുതുന്നത്. അപ്പോൾ ആ മനസ്സിൽ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഉൾക്കൊണ്ട് ഒന്നിച്ചു കഴിയുക ഒന്ന് പറയും. അതിദാരുണമായ കൃത്യം നടത്തി, അതിൻ്റെ സ്മരണ മനസ്സിലുണ്ട്. ദാരുണമായ മരണങ്ങളാണ് ഇനി വരുത്താൻ പോകുന്നത്. ഈ ദാരുണത മുഴുവൻ ഉൾക്കൊണ്ട് നിസ്സംഗനായി യുദ്ധം ചെയ്യണം. അത് സന്യാസി ആയാലേ പറ്റൂ. സന്യാസം തന്നെ വേണം. അർജുനൻ പറഞ്ഞ സന്യാസം എന്താ? പടക്കളം വിട്ട്, യുദ്ധം വിട്ട് ഞാൻ പോയി ഭിക്ഷയാചിച്ചുകൊണ്ട് സന്യാസിയായിട്ട് കഴിയാമെന്നാ. ആ സന്യാസം കൃഷ്ണന് സമ്മതമല്ല, അത് സാധ്യവുമല്ല, അപ്രായോഗികമാണ്. കൃഷ്ണൻ ആവശ്യപ്പെടുന്ന സന്യാസം കർമ്മത്തിലൂടെയുള്ള സന്യാസം, സന്യാസത്തിലൂടെയുള്ള കർമ്മമാണ്. മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ. അതിനെന്ത് വേണം? ചേതസ് അധ്യാത്മമാവണം. മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ആത്മതത്വ വിചാരത്താൽ ആ അധ്യാത്മസമ്പന്നത കൈവരിക്കണം. കേവലൈരിന്ദ്രിയൈരപി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വായ സംസാരിക്കുന്നു, മനസ്സ് ചിന്തിക്കുന്നു, ബുദ്ധി ആലോചിക്കുന്നു, കണ്ണ് കാണുന്നു, കൈ പിടിക്കുന്നു, കാല് നടക്കുന്നു. അതിൻ്റെ ഉള്ളിലൊരു ആത്മതലമുണ്ട്. അവിടെ ഇതൊന്നും ഏശുന്നില്ല. അവിടെ ഞാൻ നിഷ്ക്രിയനാണ്, നിശ്ചലനാണ്, നിഷ്ക്രിയനാണ്, നിശ്ചലനാണ്, അജനാണ്, അവ്യയനാണ്, അമരനാണ്. അത് മനസ്സിലാക്കണം. മൈ സർവാണി കർമാണി സന്യസ്യ. നീ എന്നെ ഗുരുവായി അവരോധിച്ചുവല്ലോ. ആ ഗുരു ശിഷ്യനോട് പറയുകയാണ്, നീ ചെയ്യുന്ന കർമ്മം മുഴുവനും എന്നിൽ സന്യസിക്കൂ. കൃഷ്ണൻ്റെ ആദേശപ്രകാരം, നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ ഹിതാനുസാരം പ്രവർത്തിക്കുകയാണ് ഞാൻ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ എല്ലാം പിന്നിൽ എൻ്റെ ഗുരുവാണ്, ഗുരുവാണ്, ഗുരുവാണ്. ആ ഗുരുവിൽ അവരോധിച്ച്, നിക്ഷേപിച്ച്, സമർപ്പിച്ച്, അവിടെ നിവേദ്യം കഴിച്ച് ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു നിവേദിതാത്മാവായി പ്രവൃത്തിയെടുക്കൂ. സന്യസ്യ അധ്യാത്മചേതസ. ഇത് നമ്മുടെ മനസ്സ് അധ്യാത്മമാകുമ്പോഴേ ഇങ്ങനെയുള്ള ഒരു സന്യാസ ബുദ്ധിയോ ഒരു സന്യാസ തനിമയോ നമുക്ക് തോന്നുള്ളൂ. അതിനുള്ള ലക്ഷണം എന്താ? അങ്ങനെ സന്യാസ ബുദ്ധി വന്നിട്ടുണ്ടോയെന്ന്. നിരാശീഹി നിർമ്മമോ ഭൂത്വാ. നിരാശീഹി, ഒന്ന് പറയുമപ്പ. നിരാശീഹി നിർമ്മമോ നിർമ്മമോ ഭൂത്വാ. മനസ്സിലാശയുണ്ടാവരുത്. ഒന്നിനെക്കുറിച്ചും മമത തൻ്റേതെന്നൊരു തോന്നലുണ്ടാവരുത്. നിരാശീഹി നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വവിഗതജ്വരഹ. അങ്ങനെയായിട്ട് എന്തു വേണം? മിണ്ടാതെ പോകരുത്. മിണ്ടാതെ പോകുന്നതല്ല ഈ ഗുണവിശേഷങ്ങൾ. എല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതുമാണ്. യുദ്ധസ്വവിഗതജ്വരഹ, ഒരു വിധത്തിലുള്ള പനിയും തോന്നാതെ, ബാധയില്ലാതെ, വിഷമമില്ലാതെ, ശങ്കയില്ലാതെ വിഗതജ്വരനായി യുദ്ധം ചെയ്യൂ. അതിനാണ് സന്യാസം. മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വര യോഗസന്യസ്തകർമാണം ജ്ഞാന സംഛിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ.